കഥയും കാര്യവും പരിപാടിയുടെ പ്രേക്ഷകർക്ക് ഇന്നത്തെ കഥയും കാര്യവും പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം വളരെ മനോഹരമായ ഒരു ദിവസം ഇന്ന് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു ഒരിക്കലൊരു രാജാവ് തൻ്റെ വലിയ തോട്ടത്തിലൂടെ ഉലാത്തുകയായിരുന്നു അദ്ദേഹം ചുറ്റുപാടുമുള്ള മരങ്ങളെയൊക്കെ നോക്കുമ്പോൾ എല്ലാ മരങ്ങളും വളരെയധികം ദുഃഖത്തോടെ നിൽക്കുന്നതാണ് കണ്ടത് രാജാവ് തൊട്ടടുത്ത് നിന്ന ഒരു മാവിനോട് ചോദിച്ചു എന്താണ് നിൻ്റെ സങ്കടത്തിനു കാരണം മാവ് പറഞ്ഞു എനിക്ക് ഫലങ്ങളുണ്ടാകുമ്പോൾ കുട്ടികൾ വന്നെപ്പോഴും എന്നെ കല്ലെറിഞ്ഞ് വേദനിപ്പിക്കാറുണ്ട് അതുകൊണ്ട് ഈ മാവ് എന്ന ജന്മത്തിനു പകരം എനിക്കൊരു ചന്ദനമരം ആയാൽ കൊള്ളാം എന്ന് തോന്നി അതാണ് എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം മാവിൻ്റെ അടുത്ത് നിന്ന് ചന്ദനമരം സങ്കടത്തോടെ നിൽക്കുന്നത് കണ്ട് രാജാവ് ചന്ദനമരത്തോട് ചോദിച്ചു എന്താണ് നിൻ്റെ ദുഃഖം ചന്ദനമരം പറഞ്ഞു ഞാനെപ്പോഴും സൗരഭ്യം നൽകുന്നത് കൊണ്ട് ആളുകൾ എന്നെ വന്ന് വെട്ടിക്കൊണ്ടുപോകും എല്ലാ ദിവസവും മേലാസകലം പരിക്കാണെനിക്ക് എനിക്ക് ഈ ചന്ദനമരത്തിൻ്റെ ജന്മം മടുത്തു തൊട്ടടുത്ത് ഒരു വലിയ തേക്കുമരം നിൽക്കുന്നുണ്ടായിരുന്നു രാജാവ് തേക്കുമരത്തോട് ചോദിച്ചു എന്താണ് നിൻ്റെ ദുഃഖത്തിൻ്റെ കാരണം തേക്കുമരം പറഞ്ഞു ഞാൻ വലുതാകുമ്പോഴാണ് ആളുകൾക്ക് എന്നെ ആവശ്യമായിട്ട് വരുന്നത് ചന്ദനമരത്തെ പോലെ സൗരഭ്യം പരത്തുവാനോ മാവിനെപ്പോലെ നല്ല മധുരമുള്ള മാങ്ങകൾ നൽകുവാനും എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നുള്ളതാണ് എൻ്റെ ദുഃഖം അപ്പോഴാണ് രാജാവ് മറ്റൊരു കാഴ്ച കാണുന്നത് വളരെ സന്തോഷത്തോടെ ചിരിച്ച മുഖത്തോടെ നിൽക്കുന്ന ഒരു ചെറിയ പൂവ് രാജാവ് പൂവിനോട് ചോദിച്ചു അല്ലയോ പൂവേ നിയന്തുകൊണ്ടാണ് ഇത്രമാത്രം സന്തോഷത്തോടെ നിൽക്കുന്നത് ഈ പൂവ് രാജാവിനോട് മറുപടി പറഞ്ഞു അങ്ങ് എന്നെ ഇവിടെ മാവിനെ പോലെ മാധുര്യമുള്ള ഫലങ്ങൾ നൽകുവാനോ ചന്ദനത്തെ പോലെ സൗരഭ്യം പരത്തുവാനോ ഈ തേക്കിനെ പോലെ വളർന്ന് വലുതാകുവാനോ അല്ല ഉദ്ദേശിച്ചത് നേരെ മറിച്ച് എന്നാൽ കഴിയുന്ന വിധത്തിൽ നല്ല ഒരു പത്തുമണിപ്പൂ ആവുക എന്നുള്ളതായിരുന്നു അങ്ങയുടെ ആഗ്രഹം ഞാൻ അത് എന്നെക്കൊണ്ടാകുന്ന വിധത്തിൽ നന്നായിട്ട് ചെയ്യുന്നു ഇന്നേ ദിവസം എന്നെക്കൊണ്ട് പറ്റാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ഞാൻ ആകും എന്നുള്ള എൻ്റെ ചിന്തയാണ് എൻ്റെ സന്തോഷത്തിന് കാരണം സ്നേഹമുള്ളവരെ കഥ നൽകുന്ന സന്ദേശം ഇതാണ് നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തേണ്ടതാണ് മറ്റുള്ളവരെ താരതമ്യപ്പെടുത്തിയാൽ തീർച്ചയായും നമുക്ക് സന്തോഷം കണ്ടെത്തുവാനായിട്ട് സാധിക്കില്ല നേരെ മറിച്ച് എൻ്റെ കഴിവിൽ ഞാനാകുന്ന അവസ്ഥയിൽ വിശ്വസിച്ചുകൊണ്ട് ഓരോ ദിവസവും ഏറ്റവും മികച്ച ഞാൻ ആകും എന്നുള്ള ചിന്തയിൽ ജീവിക്കുമ്പോഴാണ് സന്തോഷം കണ്ടെത്തുവാനായിട്ട് സാധിക്കുക നല്ലൊരു ദിവസത്തിൻ്റെ എല്ലാ ആശംസകളും സ്നേഹപൂർവ്വം നേരുന്നു നാളെ കഥയും കാര്യവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ